ഹായ് ഫ്രണ്ട്സ്, ഓപ്പൺ ബോക്സ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എൻ്റെ തമ്മിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ ആർക്ക് വേണമെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ നല്ല ഹാൻഡ് റൈറ്റിംഗ് കിട്ടാൻ പറ്റും. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന പെന്നിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. മാക്സിമം നമ്മൾ എഴുതുന്ന സമയത്ത് ബോൾ പോയിൻറ്റ് പെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോൾ പോയിൻറ്റ് പെന്നാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ പെന്നുകൾ യൂസ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ബോൾ പോയിൻറ്റ് പെന്ന് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പെന്നാണ്. നമ്മൾ ആദ്യം ബോൾ പോയിൻറ്റ് പെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പോയിൻ്റ് ഉണ്ടല്ലോ, കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, നല്ല പോയിൻ്റഡ് ആയിട്ടുള്ള നിബ് ഉപയോഗിക്കാൻ നോക്കാം. കാരണം നമ്മൾ ഭയങ്കര പോയിൻ്റ് കുറവുള്ളതൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ അത്രയ്ക്ക് കിട്ടില്ല. സോ നമ്മൾ പെന്ന് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ നിബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇവിടെ പെന്നിൻ്റെ ഇവിടെ നല്ല ഗ്രിപ്പുള്ള ടൈപ്പ് പെന്ന് യൂസ് ചെയ്യാം. അപ്പോഴേ നമുക്ക് നല്ല എഴുതുമ്പോൾ നല്ല കറക്റ്റ് ഗ്രിപ്പ് കിട്ടുള്ളൂ. ചില പെന്നുകൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു റബ്ബറിൻ്റെ ഒരു ഗ്രിപ്പുള്ള പെന്നൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഗ്രിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നല്ല ഗ്രിപ്പുള്ള പെന്ന് യൂസ് ചെയ്യാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പോയിൻറ്റഡ് നിബുള്ള പെന്ന് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ടിപ്പ് ടു, നമ്മുടെ ഹാൻഡ് പൊസിഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബുക്കൊക്കെ നല്ല ഒരു ഫ്ലാറ്റ് സർഫസിൽ വെച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ നല്ലൊരു ടേബിളിലൊക്കെ വെച്ചിട്ട് എഴുതണം. അതുപോലെ ഇങ്ങനെ ഇരുന്നോ കിടന്നോ ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബെഡിലിരുന്നോ അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത്രക്ക് നീറ്റായിട്ട് കിട്ടില്ല. സോ നമ്മൾ ആദ്യം നമ്മുടെ ഹാൻഡിൻ്റെ പൊസിഷൻ അതുപോലെ ബുക്കിൻ്റെ പൊസിഷൻ എല്ലാം നമ്മൾ നല്ല കറക്റ്റാക്കിയിട്ട് വെക്കണം. ഒരു കൈ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ ഇതുപോലെ വെച്ചിരിക്കണം, എന്നാലേ നമുക്ക് നല്ല ഒരു പൊസിഷൻ കിട്ടുള്ളൂ എഴുതാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ടിപ്പാണ് പറയുന്നത് ഇനി ടിപ്പ് 3 ആണ്. പെൻ പൊസിഷൻ, അതായത് നമ്മൾ പെന്ന് എവിടെയാണ് വെക്കേണ്ടത്, നമ്മുടെ കൈയിൻ്റെ എവിടെയാണ് പെന്ന് നമ്മൾ പിടിക്കേണ്ടത് എന്നുള്ളതിൻ്റെ പൊസിഷനാണ് നെക്സ്റ്റ് വരുന്നത്. ആദ്യം നമ്മൾ, കണ്ടില്ലേ, ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ, നമ്മുടെ ഈ ഗ്രിപ്പ് ഉണ്ടല്ലോ, ഈ ഗ്രിപ്പിലാവണം നമ്മുടെ കൈ വേണ്ടത്. നമ്മുടെ വിരൽ ഇതുപോലെ ഈ ഒരു പൊസിഷനിലാണ് പിടിക്കേണ്ടത്. കണ്ടില്ലേ, നമ്മുടെ എൻ്റെ വിരൽ പോയിരിക്കുന്നത് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഒരു പൊസിഷനിലാണ് ഇരിക്കേണ്ടത്. അതുപോലെ കുറേ ഇങ്ങനെ അമർത്തിയിട്ടോ അത് അല്ലെങ്കിൽ കുറേ ലൂസാക്കി പിടിച്ചിട്ടോ, ചിലരുണ്ടാവും ഇവിടെ പിടിച്ചിട്ടൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. നമ്മളെല്ലാ പെന്നിനും ഇവിടെ ഒരു ഗ്രിപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ഗ്രിപ്പിൽ പിടിച്ചിട്ട് ഇവിടെയാണ് പിടിക്കേണ്ടത്. അതുപോലെ നമ്മൾ ഒരു വിരലിനും നമ്മൾ ഭയങ്കര ഫോഴ്സ് കൊടുക്കരുത്. ഈ ഒരു മിഡിൽ ഫിംഗറിനുണ്ടല്ലോ അവിടെയാണ് നമ്മുടെ പെന്ന് വെക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ എന്ത് എഴുതേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ എഴുതി കൊടുക്കുക. അധികം ഫോഴ്സ് കൊടുക്കാതെ നമ്മൾ ഇങ്ങനെ ില്ല ഇതുപോലെ നമ്മൾ എഴുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് വരും. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ലെറ്റർ സ്പേസിംഗ്.
ലെറ്റർ സ്പേസിങ്ങും അതുപോലെ തന്നെ വേർഡ് സ്പേസിങ്ങുമാണ്. ഓക്കെ, ലെറ്റർ സ്പേസിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ലെറ്റേഴ്സ് ഉണ്ടാവില്ലേ, ഓരോ വേർഡ്സിലെ ഓരോ ലെറ്റേഴ്സ് തമ്മിലുള്ള സ്പേസിംഗ് ആണ് ഞാൻ പറഞ്ഞത്, കണ്ടില്ലേ. ഇങ്ങനെ സ്പേസിംഗ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഓരോ വേർഡ്സിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ, ആ ഒരു സ്പേസും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് ഏകദേശം സെയിം സ്പേസ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ ഓരോ ലെറ്റേഴ്സിൻ്റെ ഇടയിലുള്ള സ്പേസ് ഉണ്ടല്ലോ ഓരോ വേർഡ്സിൻ്റെ, അപ്പോൾ അതും ഒരേപോലെ സ്പേസ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ ഓരോ ലെറ്ററിൻ്റെ വിഡ്ത്ത്, അതുപോലെ ഹൈറ്റ്, അതൊക്കെ നമ്മൾ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ ഇതിൽ കണ്ടില്ലേ, ഇതിൻ്റെ ഇവിടെയൊക്കെ കറക്റ്റ് ലെവലിലാണ് വരുന്നത്. ഇങ്ങനെ ഒരേ ലെവലിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ അതേ ലെവലിൽ എങ്ങനെ എഴുതി പോവുക, നമ്മളൊരു ഒരു വേർഡ് എഴുതുമ്പോൾ നമ്മുടെ ഈ രണ്ട് ലൈൻസിൻ്റെ ഇടയിൽ ഒരു ലൈൻ ഉണ്ട് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. എന്നിട്ട് അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു പൊസിഷനിൽ ഇങ്ങനെ എഴുതി പോവാം. ഓക്കെ, അതാണ് നമ്മുടെ ഈ ലെറ്റർ സ്പേസിങ്, വേർഡ് സ്പേസിങ്, അതുപോലത്തെ ലെറ്റർ വിഡ്ത്ത്, ലെറ്റർ ഹൈറ്റ് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഫോണ്ടിൻ്റെ സ്റ്റൈലാണ്. ഓക്കെ, ഫോണ്ട് സ്റ്റൈലാണ് നമ്മൾ അടുത്ത് ശ്രദ്ധിക്കാനുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു വേർഡ് നമ്മൾ നേരെ പിടിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ലെറ്റേഴ്സും നമ്മൾ നേരെ വെച്ചിട്ട് തന്നെ എഴുതാം. ഇനി അഥവാ നമ്മൾ ചെരിച്ചിട്ടാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഒരേ ഭാഗത്തേക്ക് ചെരിച്ചിട്ട് എഴുതാം. ഓക്കെ, നമ്മൾ കഴിയുന്നതും ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിച്ചെഴുതുന്നത് ഒരു സ്റ്റാൻഡേർഡില്ല. അതുപോലെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ചെരിച്ചെഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ചെരിച്ചെഴുതാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ നല്ല നേരെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അതാണ് ഫോണ്ട് സ്റ്റൈൽ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് ടിപ്പ് വരുന്നത്, ടിപ്പ് നമ്പർ 6 വരുന്നത് സ്ലോ ഡൗൺ യുവർ ഹാൻഡ് റൈറ്റിംഗ്. ഓക്കെ, നമ്മൾ എഴുതുന്ന സമയത്ത് ഭയങ്കര ഫാസ്റ്റായിട്ട് എഴുതിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് നീറ്റ് കിട്ടില്ല. സോ നമ്മുടെ എഴുത്ത് എപ്പോഴും കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മൾ ഫാസ്റ്റായിട്ട് എഴുതുന്നതിനനുസരിച്ച് നമ്മുടെ ലെറ്റേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും, അങ്ങനെയൊക്കെ ഒരു കറക്റ്റ് ഒരു ലെവൽ കിട്ടില്ല. സോ നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ കുറച്ച് സ്ലോ ആക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നമ്മൾ എഴുതി എഴുതി നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ലോ ഡൗൺ ആക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ടിപ്പ് നമ്പർ 7. എന്തായിരിക്കും? പ്രാക്ടീസ്. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പ്രാക്ടീസിലൂടെയാണല്ലോ അത് നേടിയെടുക്കാൻ പറ്റുക. സോ ആദ്യം തന്നെ നമുക്ക് ഭയങ്കര നല്ല ഹാൻഡ് റൈറ്റിംഗ് ആവണം, ഒറ്റ ദിവസം കൊണ്ട് തന്നെ സാധിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. സോ നമ്മളിത് ഡെയിലി ഒരു പേജോ അല്ലെങ്കിൽ ഹാഫ് പേജോ അങ്ങനെ കുറച്ച് നമ്മൾ അല്ലെങ്കിൽ ഒരു ബുക്കിൽ നിന്ന് ഒരു പാരഗ്രാഫ് എടുത്തിട്ട് നമ്മളിങ്ങനെ എഴുതി നോക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളതിൽ യൂസ്ഡായി മാറും. സോ അങ്ങനെ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ്, എത്ര മോശം ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് ഈസി ആയിട്ടത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഡെയിലി ഓരോ പാരഗ്രാഫൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എഴുതി നോക്കുക. നമ്മൾ ആദ്യം തന്നെ റൂൾഡ് ബുക്കിൽ, അതായത് ലൈൻസ് ഉള്ള ബുക്കിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം അൺറൂൾഡിൽ എഴുതി പ്രാക്ടീസ് ചെയ്യാം. ഈ ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ടിപ്സ് എല്ലാം ഫോളോ ചെയ്താൽ എനിക്ക് ഉറപ്പാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, എന്നാൽ മാത്രമേ എൻ്റെ അടുത്ത വ്യത്യസ്തമായ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.